ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മീഖാപ്രവാചകന്റെ പുസ്തകം 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടുന്നവൻ എനിക്കു നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിങ്കൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് അവസരം ഒരുക്കിയിരിക്കുകയാണ്. ആ നല്ല നാഥൻ്റെ സന്നിധിയിലേക്ക് ഈ നാളുകൾ ഒരുക്കത്തോടും ചിട്ടയോടും കൂടെ നമുക്ക് അടുത്തു ചെല്ലാം. നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കുന്ന ചില ദിനങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. അപ്പമാകുവാൻ, ദിവ്യകാരുണമാകുവാൻ വന്നവൻ പിറക്കുന്നത് അപ്പത്തിൻ്റെ ഭവനത്തിൽ. വളരെ ചിന്തനീയമായ ഒരു വേദഭാഗം, പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ ജനനം. അതെ, അനേകർക്ക് അപ്പമാകുവാനായി, ആത്മീയ വിശപ്പടക്കുവാനായി അപ്പത്തിൻ്റെ ഭവനത്തിൽ വന്ന് പിറന്ന യേശുവിനെയാണ് നാം ഈ നാളുകളിലൂടെയൊക്കെ കൂടുതൽ കൂടുതൽ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നാം ഓരോരുത്തരും അപ്പത്തിൻ്റെ ഭവനമായി മാറണം. ക്രിസ്തുമസിൻ്റെ മറ്റൊരു സന്ദേശം അതുതന്നെയാണ്. നമ്മുടെ ഹൃദയങ്ങൾ യേശു വസിക്കുന്ന ഭവനങ്ങളായി മാറുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയ അനുഭവം നമ്മളെല്ലാവരിലും ഉണ്ടാകണം. ദൈവം വന്ന് പിറന്ന നാട് അതാണല്ലോ അപ്പത്തിൻ്റെ ഭവനം എന്ന് ബേത്ലഹേമിനെ അറിയപ്പെടുന്നത്. അപ്പമായി മാറുവാൻ അവൻ ഈ ഭൂമിയിൽ അവതരിച്ചു. തീർച്ചയായിട്ടും നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തു നൽകിയതിനൊക്കെ ഓരോരോ പ്രത്യേകതകളുണ്ട്. അത് നൽകുന്നതൊക്കെ സമൃദ്ധമായിട്ടാണ്. മന്നയും കാടപ്പക്ഷിയും ഒക്കെ അയച്ച് മതി വരുവോളം അവരെ തൃപ്തരാക്കിയ ഒരു ദൈവത്തെ പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും വിശപ്പടങ്ങാത്ത ജനത്തെ പലതവണ അപ്പവും മീനും നൽകി വിശപ്പടക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നിട്ടും തീരാത്ത അവൻ്റെ വിശപ്പിന് മുന്നിൽ അവൻ്റെ ആത്മാവിനെയും ശരീരത്തെയും പരിപോഷിപ്പിക്കുവാൻ ക്രിസ്തു തന്നെ ശരീരം മുറിച്ചു വിളമ്പുന്ന അപ്പമായി മാറിയ അനുഭവം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസ് നാളുകളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമൃദ്ധിയിൽ മറ്റുള്ളവരെയും പകരക്കാരാക്കുവാൻ, പങ്കുകാരാക്കുവാൻ നമുക്ക് കഴിയണം. എൻ്റെ സമൃദ്ധി എനിക്ക് തന്നത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന ഒരനുഭവം അതായിരിക്കണം ഈ നല്ല നാളുകളിൽ നമ്മുടെ മനോഭാവങ്ങൾ. നമ്മുടെ അകമേ ഇപ്രകാരം അപ്പത്തിൻ്റെ ഭവനമായി മാറുവാൻ നമ്മുടെ ഹൃദയങ്ങളെ അതിനുവേണ്ടി ഒരുക്കണം. മനുഷ്യർക്ക് ജീവൻ നൽകുവാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നവൻ്റെ എളിമയാണ് ഈ ക്രിസ്തുമസിൻ്റെ സന്ദേശം. ചെറുതാകുവാനും ചുരുങ്ങുവാനും കഴിയണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. നാം ഒത്തിരി കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ ഒരു കൊച്ചു സംഭവകഥയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ബൈബിൾ നാടകമാണ്. ക്രിസ്മസിനോടനുബന്ധിച്ചത് നടത്തപ്പെടുകയാണ്. സത്രത്തിൽ ഇടം തേടി യോസഫും മേരിയും എത്തുകയും അതിൽ കുറേ പേർ അഭിനയിക്കുന്നുണ്ട്. ഒരാൾ സത്രക്കാരനാണ്, മറ്റുള്ളവരൊക്കെ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവരാണ്.
എല്ലാവരും വളരെ ആവേശത്തോടെ അഭിനയിക്കുകയാണ്. ആദ്യത്തെ ആള് പറഞ്ഞു, ഇവിടെ ഇടമില്ല. രണ്ടാമത്തെ കുഞ്ഞു പറയുകയാണ്, നിങ്ങൾക്ക് സ്ഥലം തരാൻ എനിക്ക് മനസ്സില്ല. ഈ മേരിയുടെയും ജോസഫിൻ്റെയും കണ്ണുകൾ ഈറനാകുന്നത് കാണുവാൻ കഴിയും. ഇനി അടുത്തു ചെല്ലുന്നത് ആ അടുത്ത ആളിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. മേരിയുടെയും ജോസഫിൻ്റെയും മുഖത്ത് ദയനീയമായ ആ ഭാവം ആ കുഞ്ഞു മനസ്സിൽ താൻ ഒരു നാടകത്തിൽ അഭിനയിക്കുകയാണെന്ന് മറക്കുകയാണ്. ചില നിമിഷങ്ങൾ എല്ലാം മറന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്, വരൂ, നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാം, എൻ്റെ വീട്ടിൽ ഇടമുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ ഇരുന്ന കാണികളൊക്കെ ഉറക്ക കൈയടിച്ചു, ചിലർ കരഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് പറയുവാൻ കഴിയുമോ? അപ്പത്തിൻ്റെ ഭവനം ആയ ബേത്ലഹേമിൽ അനേകർക്ക് അപ്പമായി മാറിയവൻ, ആ അനുഭവമായി മാറിയവൻ, നമുക്കും തരുന്ന സന്ദേശം അതാണ്. കുടുംബകലഹങ്ങൾ ഇന്ന് വർദ്ധിക്കുന്നതിനും ശത്രുതയും കലഹവും പെരുകുന്നതിനും കാരണം നാം ചെറുതാകാത്തതും മറ്റൊരാൾക്ക് ഇടം നൽകാൻ മടിക്കുന്നതുമാണ്. ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, കുറെ കൂടി സ്നേഹത്തോടെ ഇടപെട്ടിരുന്നുവെങ്കിൽ എത്രയോ പ്രതിസന്ധികൾ അവസാനിക്കുമായിരുന്നു. എത്രയോ പേർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ നൽകുവാൻ കഴിയുമായിരുന്നു. സമൂഹത്തിൽ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമായിരുന്നു. നമ്മുടെ തലക്കനങ്ങളും വലിപ്പവുമൊക്കെ പലയിടങ്ങളിലും തടസ്സമായി നിൽക്കാറുണ്ട്. അതെ, എളിമയിലേക്ക് തിരികെ വരുവാൻ ആ കുഞ്ഞു പറഞ്ഞതുപോലെ, ഒരു എൻ്റെ ഭവനത്തിൽ താമസിക്കാം, നിങ്ങൾക്ക് എൻ്റെ കൂടെ താമസിക്കാം. അതാണ് ക്രിസ്തുമസിൻ്റെ അനുഭവം. നാം വലുതാകും തോറും മറ്റൊരാൾക്ക് ലഭിക്കുമായിരുന്ന ഇടം ഇന്ന് പലർക്കും നഷ്ടപ്പെടുകയാണ്. ഇത് നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഈ ക്രിസ്തുമസിൻ്റെ ആഘോഷവേളകൾക്കിടയിൽ ചില ചിന്തകൾ കൈമോശം വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. വലിയ വലിയ അഹങ്കാരക്കോട്ടകൾ തകർന്നു വീഴട്ടെ, നമ്മുടെ വലിപ്പം കുറയട്ടെ, മറ്റുള്ളവർക്ക് ഇടം നൽകുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. ദൈവം പിറന്ന ആ നാട്, അപ്പത്തിൻ്റെ ഭവനം, അപ്പമായി മാറുവാൻ ചില അനുഭവങ്ങൾ നമുക്ക് ദൈവം തരികയാണ്. അവൻ തന്നതിനൊക്കെ ഒത്തിരി പ്രത്യേകതയുണ്ട്. സമൃദ്ധമായി നൽകുന്ന ആ അനുഭവത്തിൽ നമുക്കും ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാം. ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മിൽ ജനിക്കുവാൻ ഈ നല്ല നാളുകൾ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.